കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് സബ്സിഡി നൽകി. പഞ്ചായത്തിലെ 5 ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിലെയും മികച്ച 5 ക്ഷീരകർഷകരെ തെരഞ്ഞെടുത്താണ്. കൃഷിവകുപ്പിന് നിർദ്ദേശപ്രകാരം ക്ഷീരസംഘങ്ങളുടെ മേൽനോട്ടത്തിൽ ചാണകത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി സംഭരണ കേന്ദ്രങ്ങൾ നിർമ്മിക്കുവാൻ ഓരോ കർഷകനും പദ്ധതി ചെലവിന്റെ 50% തുകയായ 10,000 രൂപ സബ്സിഡി നൽകിയത്. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ വഴി കേര കർഷകർക്ക് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ തെങ്ങിന് ജൈവവളം നൽകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ജൈവവളം നൽകുന്നതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് പെരുമ്പള്ളി ചടങ്ങിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനായസ് ബയർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോയ് കുന്നപ്പള്ളി, കൊടുവള്ളി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ റജിമോൾ ജോർജ്, നെല്ലിപ്പോൽ ക്ഷീരസംഘം പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറി, മൈക്കാവ് ക്ഷീരസംഘം പ്രസിഡന്റ് തോമസ് ജോൺ, കോടഞ്ചേരി ക്ഷീരസംഘം പ്രസിഡന്റ് സേവ്യർ കിഴക്കേക്കുന്നിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.